കുട്ടികളിൽ ജനാധിപത്യ അവബോധം സൃഷ്ടിക്കുക പൊതു തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ HMYHSS ൽ സോഷ്യൽ സയൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ ഇലക്ഷൻ സംഘടിപ്പിച്ചു യുപി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ഹൈസ്കൂൾ ലീഡർ ആർട്സ് ലീഡർ സ്പോർട്സ് ലീഡർ എന്നീ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തി പൊതു തിരഞ്ഞെടുപ്പിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് കുട്ടി വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനെത്തിയതും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ചുമതല കുട്ടികൾ തന്നെ നിർവഹിച്ചു ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നത് അതേ രൂപത്തിലാണ് ഞങ്ങൾക്ക് ഇവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതിന്റെ അനുഭവം പറയാന്ന് വെച്ചാൽ ഒരു ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നത് അതേ പ്രക്രിയയാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത് ഇലക്ഷൻ ക്യാമ്പയിൻ തലേ ദിവസം ഇലക്ഷൻ ക്യാമ്പയിനിങ് ഉണ്ട് എല്ലാ ക്ലാസ്സിലും പോയിട്ട് പല ഓരോ കുട്ടികളും പോയി വോട്ട് ചോദിക്കും അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കുള്ളത് ഈ ഒരു 18 വയസ്സായാൽ നമ്മൾ വോട്ട് ചെയ്യലോ അതിൻ്റെയൊക്കെ ഒരു ആ രീതി ഇപ്പോൾ തന്നെ കുട്ടികൾക്ക് എത്തിക്കുന്ന ഈ ഒരു ഇത് ഒരു വല്ലാത്ത അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ സ്കൂൾ ലീഡർ സ്പോർട്സ് ലീഡർ എന്നീ സ്ഥാനത്തേക്ക് 4 സ്കൂൾ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് 2 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് യു പി വിഭാഗത്തിൽ സ്കൂൾ ലീഡർ ആർട്സ് ലീഡർ എന്നീ സ്ഥാനത്തേക്ക് 3 സ്പോർട്സ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് 4 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി 6 ബൂത്തുകളിലായി വോട്ടെടുപ്പ് നടത്തി കൈറ്റ് മലപ്പുറം മാസ്റ്റർ ട്രെയിനറായ ഷാജി രൂപകൽപ്പന ചെയ്ത വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് കെ അബ്ദുൽ ജലീൽ എൻ മുനീർ ഷമീൽ അഹമ്മദ് ഇർഷാദ് ജംഷീന ഷിഹാർ എ പി ഖദീജ ശ്രീ ശുഭ അർഷദ് ഖാൻ ഷാഹിദ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രീതികൾ എങ്ങനെയാണ് അതിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിന് വേണ്ടി സ്കൂൾ തലത്തിലുള്ള ഒരു പാർലമെൻ്റ് ഇലക്ഷൻ നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ് മുൻ വർഷങ്ങളിൽ നമ്മൾ സംഘടിപ്പിച്ചതുപോലെ തന്നെ ഈ വർഷവും അതിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിച്ചാണ് ഇത് നടത്തുന്നത് നമ്മുടെ സ്കൂളിലെ SS ക്ലബ്ബാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഇതിൽ ഒന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത് ഹരിത ബൂത്ത് എന്നൊരു പ്രത്യേക ബൂത്ത് നമ്മൾ ഒന്നാമത്തെ ബൂത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഓരോ ഘട്ടങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ നാമനിർദ്ദേശ പത്രിക വരണാധികാരികൾ കൊടുക്കുന്നത് സൂക്ഷ്മ പരിശോധന നടക്കുന്ന തീയതികൾ അതുപോലെ തന്നെ അവിടെ പിൻവലിക്കാനുള്ള തീയതി അതിനുശേഷം പ്രചരണത്തിനുള്ള അവസാന തീയതി എല്ലാം ഓരോ ഘട്ടങ്ങളും പൂർത്തിയാക്കി ഇന്ന് ഇലക്ഷൻ നടക്കുകയാണ്